നമസ്കാരം കർമാനൂസിലേക്ക് സ്വാഗതം. തുടക്കത്തിൽ തന്നെ കല്ലുകടി, പലയിടത്തും യന്ത്രം തകരാർ, ചിലയിടത്ത് വോട്ടിംഗ് മുടങ്ങി, ചിലയിടത്ത് വോട്ടിംഗ് മെഷീൻ പുതിയത് വരും വരെ കാത്തിരിക്കുന്നു, ചിലയിടത്ത് ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവ് മൂലം പോളിംഗ് വൈകി. കൊല്ലം, പരവൂർ, കുണ്ടറ, എളമക്കര, കോതമംഗലം എന്നിവിടങ്ങളിലാണ് വോട്ടിംഗ് യന്ത്രത്തിൽ തകരാറ് കണ്ടെത്തിയത്. രാവിലെ തന്നെ വോട്ടിംഗ് ചെയ്ത വിദേശ യാത്രക്കാരും ജോലിക്കും കൂലിപ്പണിക്കുമൊക്കെ പോകാൻ ക്യൂ നിന്നവർ ചിലയിടത്ത് നിരാശരായി. തിരുവനന്തപുരത്ത് കൊച്ചുതുറ ബൂത്തിൽ നിന്നുമുള്ള ഒരു വോട്ടറുടെ പ്രതികരണത്തിലേക്ക് പോകാം. വോട്ടിടാൻ വന്നപ്പോഴേക്കും ഇവിടെ പോളിംഗ് ഓഫീസർമാരുടെ അനാസ്ഥ മൂലം 7:15 ഇവിടെ വോട്ടിംഗ് ആരംഭിച്ചപ്പോൾ താമസിച്ചാണ്, 15 മിനിറ്റ് ലേറ്റായിട്ടാണ് ഇവിടെ പോളിംഗ് ആരംഭിച്ചത്. അങ്ങനെ ആൾക്കാർ ജോലിക്ക് പോകേണ്ടവരെല്ലാവരും നിരയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പം സ്മൂത്തായിട്ട് വോട്ടിംഗ് രീതി തടസ്സമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ എങ്ങനെയുണ്ട്, എന്ത് തോന്നുന്നു, ഇങ്ങനെ ഈ ഒരു സംവിധാനം നിലവിൽ വന്നതിന് ശേഷം, ഇലക്ട്രോണിക് സംവിധാനം നിലവിൽ വന്നതിന് ശേഷം? ഇലക്ട്രോണിക് സംവിധാനം നിലവിൽ വന്നതിന് ശേഷം മറ്റ് ആൾക്കാരുടെ ഉപദ്രവമില്ലാതെ, രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഉപദ്രവമില്ലാതെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടന്നു പോകുന്നു. നല്ല രീതിയിൽ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ? ആ, ഇങ്ങനെയാണെങ്കിൽ നല്ല രീതിക്ക് നടക്കുള്ളൂ, ഒരു പ്രശ്നമൊന്നുമില്ലാതെ കാര്യങ്ങൾ. സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരുടെ കാര്യങ്ങളൊക്കെ? സുരക്ഷാ ഉദ്യോഗസ്ഥർ എല്ലാവരും നല്ല രീതിക്കാണ് പ്രതികരിക്കുന്നത്. വോട്ടിംഗ് ഇടാൻ വരുന്നവരോട് നല്ല രീതിക്കാണ് പ്രതികരിക്കുന്നത്. പരവൂർ നഗരസഭയിലെ പാറയിൽക്കാവ് വാർഡിൽ 81 ബൂത്തിൽ വോട്ടിംഗ് മെഷീനിൽ UDF സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെയുള്ള ബട്ടൺ പ്രവർത്തിക്കുന്നില്ല. രാവിലെ 5:30 യന്ത്രത്തിന്റെ പരീക്ഷണ വോട്ടിംഗ് നടത്താൻ പ്രിസൈഡിംഗ് ഓഫീസർ ശ്രമിച്ചപ്പോഴാണ് ഇത് കണ്ടെത്തിയത്. എളമക്കര ഗവൺമെന്റ് ഹൈസ്കൂൾ, കോതമംഗലം ദേവസ്വം ബോർഡ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ ബാലറ്റ് യൂണിറ്റുകളിൽ തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് ഇവ മാറ്റി സ്ഥാപിക്കാൻ നടപടി സ്വീകരിച്ചു. കളമശ്ശേരി 9 അംഗനവാടി, പരവൂർ, സെന്റ് ജോർജ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ VVPATകളിൽ തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് മാറ്റി സ്ഥാപിച്ചു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് ഗാന്ധിനഗറിൽ രേഖപ്പെടുത്തി. കണ്ണൂർ മണ്ഡലത്തിലെ പിണറായിയിൽ RC അമല UP സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഹമ്മദാബാദിലെ നിഷാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ BJP അധ്യക്ഷനും ഗാന്ധിനഗറിലെ BJP സ്ഥാനാർത്ഥിയുമായ അമിത്ഷാ വോട്ട് രേഖപ്പെടുത്തി. പത്തനംതിട്ടയിലെ ആനപ്പാറ LP സ്കൂളിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനാൽ വോട്ടിംഗ് വൈകി. കോട്ടയം വടവാത്തൂരിൽ VVPAT യന്ത്രം തകരാറിലായി. ഇതിനിടെ കിട്ടിയ ഏറ്റവും പുതിയ വാർത്ത, തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് എത്താതിരുന്ന 4 ഉദ്യോഗസ്ഥരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബാങ്ക് ജീവനക്കാരായ തൊടുപുഴ സ്വദേശി ബെന്നി അഗസ്റ്റിൻ, ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥ എലിസബത്ത് എന്നിവരെയാണ് ഡ്യൂട്ടിക്ക് എത്താതിരുന്നതിന് അറസ്റ്റ് ചെയ്തത്. ദേവികുളം 158 നമ്പർ ബൂത്തിലെ 1 പോളിംഗ് ഓഫീസർ KV ഗോപി മാങ്കുളം ചിക്കണംകുടിയിലേക്ക് പോളിംഗ് ഉദ്യോഗസ്ഥരുമായി പോകാനെത്തിയ ജീപ്പ് ഡ്രൈവർ ആനച്ചാൽ സ്വദേശി പ്രദീപ് എന്നിവരെ മദ്യപിച്ചെത്തിയതിന് അറസ്റ്റ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.